ശശി ഒരു പ്രതീകമാണ് വർത്തമാന കാലഘട്ടത്തിലെ കുടുംബാന്തരീക്ഷങ്ങളിൽ പ്രതിസന്ധിയിലായി പോകുന്ന ഒരു പിതാവിൻ്റെ പ്രതീകം. ഇതിലൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ മിസ്റ്റർ അതുൽ, ഇത് താങ്കളുടെ അംബീഷനുമായി യോജിക്കുന്ന ഒന്നായതുകൊണ്ടാണോ താങ്കൾ ഈ ഇന്റർവ്യൂവിന് പങ്കെടുത്തത്? യെസ് സർ, തീർച്ചയായും. ഓക്കെ, വാട്ട്സ് യുവർ ഫാദർ നെയിം? വൈ മിസ്റ്റർ അതുൽ, ചോദിച്ചത് കേട്ടില്ലേ? വാട്ട്സ് യുവർ ഫാദർ നെയിം? ശശി. ഹേ മിസ്റ്റർ അതുൽ, what are you doing? What the hell are you doing? ഈ അച്ഛനാണെങ്കിൽ ഒന്നും അറിയില്ല, ഏട്ടനാണെങ്കിൽ ഓലക്കാലി വെച്ച് എന്തൊക്കെ ഉണ്ടാക്കിയാനെന്നോ. ഒത്ത തടിയും അതിനൊത്ത പൊക്കോ. പേര് ശശി, മനുഷ്യനെ നാണം കെടുത്ത. ഇന്റർവ്യൂ എന്തായി മോനെ? എന്താവാൻ, കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും അമ്മയ്ക്ക് പറഞ്ഞ ശശി എന്ന പേരൊന്നും മാറ്റിക്കൂടെ? അത് നിന്റെ പേരല്ലല്ലോ, അച്ഛന്റെ പേരല്ലേ. അത് തന്നെ കുഴപ്പം. കേക്കുന്ന ഒരു ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടല്ലോ, ഒലി ഉരിഞ്ഞു പോവോ. ആ, അത് ശരിയാ, ഇന്നാളെന്റെ ക്ലാസ് ടീച്ചറും ചിരിച്ചു. ഒന്ന് പോയേ വേണ്ടേ, അവളുടെ ഒരു സപ്പോർട്ട്. അതേ, ഉറങ്ങിയോ? എന്താ, നമുക്ക് ഈ ശശി എന്നുള്ള പേരൊന്ന് മാറ്റിയാലോ? നിനക്കും അതല്ല, മോനത് പുറത്തു പറയാൻ എന്തോ ഒരു നാണക്കേട് പോലെ. ഈ കണ്ട കാലം മുഴുവൻ എന്നെ തിരിച്ചറിഞ്ഞത് ആ പേരിലല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ? അങ്ങനെ അവർക്ക് വേണ്ടി ഈ പേര് ഞാൻ മാറ്റിയ മാറുന്ന പേര് നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും? എന്തിന്? എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടമില്ലാത്തൊരു പേരും ചുമന്ന് ഞാൻ ജീവിക്കേണ്ടി വരില്ലേ? ഒന്നുമില്ലേലും എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട പേരല്ലേ? മക്കൾക്ക് വേണ്ടി ആ പേര് ഞാൻ മാറ്റിയ അവരെ മറക്കുകയല്ലേ ചെയ്യുന്നത്? എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ. ഒന്നും ആലോചിക്കാനില്ല. തൽക്കാലം എൻ്റെ മാതാപിതാക്കളെ ഞാൻ ധിക്കരിക്കുന്നില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്കും. ഇഷ്ടം പോലെ. എത്ര പറഞ്ഞാലും നമ്മളെ അച്ഛൻ ആ പേര് മാറ്റണ്ടേ. അനുഭവിക്കാം, കുറച്ച് കഴിയുമ്പോ നീയും അനുഭവിക്കും.
അതിന് ഞാൻ പണ്ടേ പേര് മാറ്റിയാ പറയുന്നേ. നീ ആ ഫോണിങ് എടുത്ത്. അമ്മ ഞാൻ പോവാണേ. നിക്കടാ, വല്ലതും കഴിച്ചിട്ട് പോ. വേണ്ടമ്മ, ഇപ്പൊ തന്നെ താമസിച്ചു. സൂക്ഷിച്ചു പോണേ അവനെ. ആദ്യം ആ പേരൊന്നു മാറ്റി, അതിനെക്കാട്ടിയും വലിയ ദുരന്തമൊന്നും വരാനില്ലല്ലോ. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി പേടിക്കാനൊന്നുമില്ല. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ഒരു പ്രോബ്ലം, പേഷ്യന്റ് അല്പം പോലും ഒന്നും ഉറങ്ങുന്നില്ല. എന്റെ പേര് അവന്റെ സ്റ്റാറ്റസിന് ചേരുന്നില്ല എന്ന തോന്നല് അവനിലെത്തുന്ന കാലത്തിന് തൊട്ടു മുമ്പ് വരെ അവൻ ഈ തോളത്ത് കിടന്നേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ആ ശീലം അവനിപ്പോ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഡോക്ടർ അവനോട് പറയണം, ഈ ഭിത്തിക്കിപ്പുറം അവൻ ഉറങ്ങാൻ വേണ്ടി തോൾ ചേർത്ത് വെച്ച് അവന്റെ അച്ഛൻ ഉറങ്ങാതെ നിൽപ്പുണ്ടെന്ന്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, ഞാൻ പറയാം. എണീക്കണ്ട ദേവി, ദൈവം നിന്നെ കാത്തു. അല്ല, അച്ഛന അച്ഛന എന്നെ രക്ഷിച്ചേ. അച്ഛൻ വരാൻ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ ഞാനിപ്പം ജീവനോടുണ്ടാവുമായിരുന്നു. അമ്മേ, നീ ഞങ്ങളുടെ കടിഞ്ഞൂലല്ലേടാ. നിനക്കായി എത്ര കാത്തിരുന്നവരാ ഞങ്ങളെന്നറിയോ നിനക്ക്? അച്ഛനെവിടെ അമ്മേ? കുഞ്ഞുനാളില് നിനക്കൊരു ജലദോഷം വന്ന പിന്നെ അച്ഛന് ഊണോ ഇല്ല, ഉറക്കോ ഇല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ നിൽപ്പായിരിക്കും. ദാ അതുപോലെ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ എന്നെ അച്ഛന്? ഇഷ്ടമല്ല, ജീവന, ജീവൻ. അമ്മേ, ഈ ശശി എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്തോ? ദേ ആകാശത്തേക്ക് നോക്ക്, ആ കാണുന്നത് കണ്ടോ, ചന്ദ്രൻ, അതാണ് ശശി. എങ്കി പിന്നെ അച്ഛന് ആ പേരിട്ട പോരായിരുന്നു. പോടാ, താൻ തോന്നി.